ഉള്ളത് ഏതൻസിലേക്കുള്ള പോകുന്ന ഷിപ്പിലാണ്. നമ്മൾ ഇന്നലെ സെന്റോർണിയിലെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടു. ഏർലി മോർണിംഗ് എഴുന്നേറ്റു. നമ്മുടെ ഷിപ്പ് വരുന്നത് 4 മണിക്കായിരുന്നു. 3 മണിക്ക് തന്നെ എഴുന്നേറ്റു, സെറ്റായി, ഷിപ്പിൽ കയറി. ഇപ്പോൾ നമ്മൾ ഏകദേശം 6 മണിക്കൂറോളം ഉള്ള യാത്ര ഇപ്പോൾ ഏതൻസിന് അടുത്തെത്താനായി. കാണുന്നതൊക്കെ ഏതൻസിൻ്റെ ഭാഗങ്ങളാണ്. നമ്മൾ പോകുന്നത് തെസ്ലോണി എന്ന് പറയുന്ന അടിപൊളി ഒരു സ്ഥലത്തേക്കാണ്. ഗ്രീക്കിന്റെ തന്നെ ചരിത്രങ്ങളൊക്കെ ഉറങ്ങുന്ന ഒരു മനോഹര ഭൂമിയിലേക്കാണ് ഇന്നത്തെ യാത്ര. അവിടുന്ന് നമ്മൾ ഇന്നത്തെ ദിവസം തെസ്ലോണിയിൽ, നാളെ നമ്മൾ തെസ്ലോണി ഫുള്ളായിട്ട് എൻജോയ് ചെയ്യും. ഏകദേശം ഇവിടുന്ന് ഒരു 500-ലധികം കിലോമീറ്റർ ദൂരമുണ്ട് ഏഥൻസ് നിന്ന് തെസ്ലോണിയിലേക്ക്. അത് കഴിഞ്ഞ് നാളെ തെസ്ലോണിയുടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നേരെ ബൾഗേറിയ എന്ന രാജ്യത്തിലേക്ക് പോവുകയാണ്. ഈ ട്രിപ്പിലെ അവസാന രാജ്യമാണ് ബൾഗേറിയ. ഈ ഒരു യാത്രയിൽ നമ്മൾ 12 രാജ്യങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. 12-ാമത്തെ രാജ്യമാണ് ബൾഗേറിയ. അതിനുശേഷം അവിടുന്ന് പോളണ്ടിലേക്ക് പോകും. പോളണ്ടിൽ നിന്ന് നേരെ തിരിച്ച് റിട്ടേൺ ഫ്ലൈറ്റ് ആണ് നമ്മുടെ ടാർഗറ്റ്. നല്ല വേഗതയിലാണ് ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കിയാൽ കാണാം ഏദൻസിലെ പോർട്ട് ഏകദേശം എത്താനായിരിക്കുകയാണ്. പോർട്ടിൽ ഷിപ്പ് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഏഥൻസിന്റെ പോർട്ട്. വലിയ പോർട്ട് തന്നെയാണ്. അനേക മുല്ലാസനവുകളൊക്കെ കിടപ്പുണ്ട്. നമ്മളിപ്പോൾ തെസ്ലോണിക്കയിലേക്ക് പോകുന്ന വഴിയിലാണ്. അപ്പോൾ ഈ വഴിയിൽ പോകുന്ന സമയത്താണ് മറ്റൊരു പ്രധാനപ്പെട്ടൊരു സ്ഥലത്ത് നിർത്തിയിരിക്കുന്നത്. നമ്മൾ 300 എന്ന ഇംഗ്ലീഷ് മൂവി കണ്ട ആളുകൾക്കറിയാം, ഈ ഗ്രീസും അതുപോലെ തന്നെ പേർഷ്യയുമായി നടന്ന ഒരു വലിയ യുദ്ധത്തിൻ്റെ ഒരു കഥയാണത്. അത് സംഭവിച്ച സ്ഥലമാണ് ഈ ഒരു പ്രദേശം. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഹൈലൈറ്റ്. അന്നത്തെ യുദ്ധത്തിൻ്റെ ഒരു സ്മാരകം എന്നുള്ള രീതിയിലാണ് ഇതിവിടെ സ്ഥാപിക്കപ്പെട്ടത്. വലിയൊരു ഏരിയയാണ് ആ യുദ്ധം നടന്ന സ്ഥലം. അവിടെയും ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. തെർമോപൈൽസ് എന്നാണ് ആ യുദ്ധത്തിന് പറയുക. അതിൻ്റെ ഒരു മെമ്മറിയിലാണ് ഈ ഒരു പ്രദേശം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ഹിസ്റ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് തെർമോപൈൽസ്. ഈ സ്ഥലത്ത് നടന്ന 480 BC ആ ഒരു യുദ്ധം നടന്നത്. ലോക ഹിസ്റ്ററിയിലെ വലിയൊരു ലാൻഡ്മാർക്കാണ് ഈ ഒരു യുദ്ധം. ചുറ്റും വലിയ മലനിരകളാണ്. അതിന് താഴെയുള്ളൊരു സമതല പ്രദേശമാണ് ഈ ഒരു തെർമോപോളിസ് എന്ന് പറയുന്ന സ്ഥലം. അടുത്തായിട്ട് മറ്റൊരു വ്യത്യസ്ത തരത്തിലുള്ള ഒരു സ്മാരകം കൂടി ഉണ്ട്. തലയില്ലാത്ത ഒരു പ്രതിമ, ചിറകുകളൊക്കെയുള്ള. ഇന്നത്തെ കാലാവസ്ഥ വളരെ പ്ലസൻ്റ് ആണ്. ചെറിയൊരു മഴയുണ്ട്, എന്നാലും വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള കാലാവസ്ഥയാണ്.
നോർമൽ യൂറോപ്പിലെ ഒരു കാലാവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതുവരെ നല്ല ബാറ്റിൽ ഫീൽഡ് ഓഫ് തെർമോപൈലൈ. നമ്മുടെ ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മുഹൂർത്തമായ ആ ഒരു യുദ്ധത്തിൻ്റെ വേദിയിൽ എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ലഞ്ച് കഴിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഈ ഒരു പ്ലേസിലാണ് നമ്മുടെ ലഞ്ച് ഒരുക്കിയിരിക്കുന്നത്. നല്ല കാലാവസ്ഥയാണെന്നൊക്കെ കാരണം ചെറിയൊരു മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല തണുപ്പുണ്ട്. നല്ല വൈനോട് കൂടിയാണ് ലഞ്ചിന് തുടക്കം. തെസ്സലോണിക്കയിൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണ് ഹോട്ടൽ ഫിലിപ്പിയോൺ. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഫാദറിൻ്റെ പേരായ ഫിലിപ്പിയോ എന്ന് കൂട്ടിയിട്ടുള്ളൊരു ഹോട്ടൽ തന്നെയാണിത്. ഒരു കുന്നിൻ്റെ മുകളിലാണ്, ഇവിടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ തെസ്സലോണിക്കയുടെ കാസിലും അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രൊനൗൺസിയേഷൻ പ്രകാരം സെലോണിക്ക എന്നേ ഉള്ളൂ, തെസ്സലോണിക്ക എന്ന് വരില്ല. അതിമനോഹരമായിട്ടുള്ള സെലോണിക്കി സിറ്റിയുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമുദ്രവും അതുമായി ബന്ധപ്പെട്ട രൂപീകൃതമായിട്ടുള്ളൊരു സിറ്റിയും വളരെ വലിയൊരു സിറ്റി തന്നെയാണ് സെലോണിക്കി ഗ്രീസിലെ. ഈ ഒരു കോട്ട ഈ സമുദ്രത്തിലേക്കുള്ള വ്യൂ ആയിട്ടാണ് നിൽക്കുന്നത്. എല്ലാ സ്ഥലത്തും നമുക്ക് കോട്ട കാണാൻ പറ്റിയ ഈ രീതിയിലായിരിക്കും. ആക്രമണങ്ങളൊക്കെ മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. ഏജിയൻ സീ ആണ് ഈ കാണുന്നത്. ഏജിയൻ സീയിലൂടെയായിരുന്നു ഇന്നലെ നമ്മൾ സാന്റോറിനിയിലും പോയിരുന്നത്. ഗ്രീസിൻ്റെ ഭാഗത്തുള്ള സീ എല്ലാം ഏജിയൻ സീയിലാണ്. Thank you.
സെൻ്റ് ഡെമെട്രിയോസ് ചർച്ചിന് മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്, സലോണിക്കയിലെ. അങ്ങനെ സെൻ്റ് ഡെമെട്രിയോസ് ചർച്ചിന് മുന്നിലെത്തിയിരിക്കുകയാണ്. പഴയ കാലഘട്ടത്തിലെ കൺസ്ട്രക്ഷൻ രീതികൾ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ്, കൺസ്ട്രക്ഷൻ രീതികൾ കാണാം, ഇടയ്ക്കൊക്കെ ഇഷ്ടിക വെച്ചുകൊണ്ട് അതിൽ അതിനിടയിൽ കല്ലുകൾ പായിക്കൊണ്ടാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ രീതി. അത്രയും പഴയകാല നിർമ്മിതിയാണ് ഇത്. ഒരു കാലഘട്ടത്തിൽ തകർക്കപ്പെട്ടിരുന്നെങ്കിലും വീണ്ടും അത് പുനർനിർമ്മിക്കുകയായിരുന്നു. ചർച്ചാണ്, പെയിന്റിങ്ങുകളും വാളുകളും ഒക്കെ പഴയ രീതിയിൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. പഴയ കാലത്ത് പെയിന്റിങ്ങുകളൊക്കെ അങ്ങനെ പൗരാണികമായിട്ടുള്ള ഒരു അതിമനോഹരമായിട്ടുള്ളൊരു പള്ളി കാഴ്ചകളെ കണ്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ നോക്കുക, തിങ്ങി തിങ്ങിയാണ് എല്ലാ കെട്ടിടങ്ങളും ഉള്ളത്. ഒരു കെട്ടിടം മറ്റൊരു കെട്ടിടത്തോട് കണക്റ്റഡാണ്, പരസ്പരം ഒട്ടിച്ചേർന്ന നിലയിലാണ് കെട്ടിടങ്ങളൊക്കെ. നല്ല തിരക്കുള്ള ഒരു ടൗണാണ്. തെസ്സലോണിക്കയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ബ്ലഡ് ടവറിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു നഗരത്തിൻ്റെ ബീച്ച് സൈഡിലായിട്ട് തലയുയർത്തി നിൽക്കുന്ന ഒരു ഓൾഡ് ജനറേഷൻ പഴയകാല നിർമ്മിതിയാണിത്. ഇവിടെ അടുത്ത് തന്നെ ബീച്ചാണ്. ഒരുപാട് നിർമ്മിതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രസകരമായിട്ടുള്ളൊരു നിർമ്മിതി തന്നെയാണിത്. ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട പേരാണ് ബ്ലഡ്ഡി ടവർ. ഇവിടെ ഒരു ബോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ബോട്ടിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെയുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട്. നല്ല രസകരമായിട്ടുള്ളൊരു ബീച്ച്, നല്ല ഡച്ച് ഷിപ്പിൻ്റെ മോഡലിലുള്ളൊരു ഷിപ്പാണ്. വെറുതെ ക്രൂയിസിനായിട്ട് AGNCയിലൂടെ വെറുതെ ഒരു ക്രൂയിസിന് വേണ്ടിയിട്ട് സഞ്ചാരികൾ എത്തിച്ചേരുന്നുണ്ട്. ടിക്കറ്റ് ബുക്കിംഗ് സൗകര്യം ഇവിടെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. നഗരത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബേയും തുറമുഖവും ഒക്കെ തന്നെയാണ്. വൈകുന്നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. സൈറ്റ് സീയിങ് ബസ് നമുക്ക് കാണാം.
തെസ്സലോനിക്കയിലെ. അതിമനോഹരമായിട്ടുള്ള ഫോണ്ടേ ഈ ഒരു ബീച്ചിന് മോടി കൂട്ടുന്നതിനായിട്ട് നല്ല രസകരമായിട്ടുണ്ട്. എല്ലാം ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫിൻ്റെ സൈറ്റ് സിറ്റി സൈറ്റ് സീയിങ് ബസ്സുകളാണ്. ഈ ഒരു ഏരിയ ഒക്കെ കാണാൻ വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. നഗര സൗന്ദര്യത്തിൻ്റെ മാറ്റുകൂട്ടാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നല്ല കൃത്യമായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഒരു വ്യത്യസ്തമായിട്ടുള്ള സൈക്കിളുകൾ കാണാം നമുക്കിവിടെ. രണ്ട് പേർക്ക് കയറി ഇരുന്ന് ഓടിക്കാവുന്ന സൈക്കിളാണ്. അങ്ങനത്തെ കുറേ എണ്ണം ഇവിടെയുണ്ട് ഐറ്റംസ്. ഗ്രീൻ ബൈക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. കാരണം പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഏരിയയാണ് ഈ ഒരു ഭാഗം. കാരണം അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ പ്രതിമയും പിന്നെ ബ്ലഡി ടവറും എല്ലാം കൂടിയായിട്ട് ഇപ്പം അവിടെ ദൂരെയായിട്ട് അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ വലിയൊരു പ്രതിമ കാണാം. ലോകം മുഴുവൻ കീഴടക്കാനായി ഇറങ്ങിത്തിരിച്ച അലക്സാണ്ടർ ദ ഗ്രേറ്റ്. വലിയ ശൂലങ്ങളൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അത് മനോഹരമായിട്ടുള്ളൊരു പ്രതിമയാണ്, ഭയങ്കര വലുപ്പമുള്ള. വലിയൊരു നിർമ്മിതി തന്നെയാണ് ഈ ഒരു പ്രതിമ. അങ്ങനെ അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ നാട്ടിൽ അലക്സാണ്ടറുടെ പ്രതിമയോടൊപ്പം അതിൽ ഈ ഒരു പ്രതിമ തന്നെയാണ് ഇതിൻ്റെ ഒരു വ്യത്യസ്തത. ഈ ഒരു പ്രദേശത്തിൻ്റെ അലക്സാണ്ടർ ഗാർഡൻ എന്നാണ് ഈ ഒരു സ്ഥലത്തിനെ പേരിട്ടിരിക്കുന്നത്. കാവാല എന്ന അതിമനോഹരമായിട്ടുള്ള സിറ്റിയിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ലഞ്ച് കഴിച്ചിട്ടാണ് ഈ അടുത്ത ഇവിടുത്തെ സൈറ്റ് സീയിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. അടിപൊളിയൊരു തുറമുഖ നഗരം തന്നെയാണ്. ഒരുപാട് ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. എല്ലാം ഏജൻസിയുടെ സമീപത്തായിട്ടുള്ള നഗരങ്ങളാണ്. നല്ല രസമുള്ളൊരു നഗരം. റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. അടിപൊളിയായിട്ടുള്ള ഫിഷിൻ്റെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച്, കാരണം സമുദ്രത്തിന് തീരെ ആയതുകൊണ്ട് ഫിഷിനൊരു പഞ്ഞുമില്ല. അടിപൊളി ഫിഷൊക്കെ കഴിച്ചുകൊണ്ട്, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. കഴിച്ചുകൊണ്ട് നല്ല മറീനിലേക്ക് നല്ല ഇറങ്ങിയിരിക്കുകയാണ്. ഓ, ഈ സിറ്റി എന്തൊരു ഭംഗിയാണ് കാണാമെന്നുള്ളതാണ്. ഒരു ഷിപ്പ് അവിടെ കിടപ്പുണ്ട്. മറീനയുടെ മനോഹര ദൃശ്യം. സിറ്റി ഓഫ് കവാല. കവാല സിറ്റിയുടെ അതിമനോഹര കാഴ്ചകളാണ്. കുന്നിൻ ചെരുവിലൊക്കെ വീടുകൾ കുന്നിലേക്ക് ഇങ്ങനെ കയറി 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 ഇങ്ങനെ നിൽക്കുകയാണ്. ഒക്കെ ഈ സമുദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിത സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. എത്രയും മീനുകൾ എന്ന് നോക്കുക, ഫുൾ ടീമായിട്ടാണ് മീനുകൾ വന്നിരിക്കുന്നത്.